എന്താ ആന്റി? ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടിയൊന്നും അല്ല ഞാനിത് ചോദിക്കുന്നത്. മീര ഇവിടുന്ന് ഇറങ്ങിപ്പോയതിന് പിന്നിൽ എന്താണെന്ന് നിനക്കറിയാം. അത് പറ. ഇവിടെ എന്താ സംഭവിച്ചത്? അവളെ ഞാൻ കണ്ടുപിടിച്ചോളാം. അത് ആന്റി, ഞങ്ങൾ ഇവിടെ ആർക്കും അറിയില്ല എന്താ സംഭവിച്ചെന്ന്. അപ്പൊ ഇവൾക്കറിയാം. ഉറപ്പായിട്ടും നിനക്കറിയാം. പറ ദേവികേ. കണ്ടോ, നിന്റെ മുഖം വിളർന്നു. എന്തോ മറയ്ക്കാനുള്ള ശ്രമം നിന്റെ മുഖത്ത് വ്യക്തം. ഈ പേടി കണ്ടാ മനസ്സിലാവും നിനക്കെന്തോ അറിയാം. അമ്മ ഇങ്ങനെ ആക്രമിക്കാൻ പോകുന്ന പോലെ ഓരോന്ന് ചോദിച്ചാ ആർക്കായാലും പേടി വരും. നന്ദ, ഞാൻ ഇവളോടാ സംസാരിക്കുന്നത്. നീ ഇടയിൽ കയറി വന്ന് ഇവളെ രക്ഷിക്കാൻ നോക്കണ്ട. രക്ഷിക്കാൻ നോക്കണ്ടെന്നോ? എന്റെ ഭാര്യ ഇവള്, എന്റെ ഭാര്യ അപകടത്തിലാക്കാൻ നോക്കുന്നവരെ ഞാൻ എതിർക്കും, ഇവളെ രക്ഷിക്കാൻ ചെയ്യും. എന്താണ് നീ പറഞ്ഞേ? രക്ഷിക്കുന്നോ? എന്താ ഇവിടെ, എന്താ പ്രഭ ഒച്ചപ്പാടൊക്കെ? അച്ഛാ, ദേവിയെ വെറുതെ അമ്മ കുറ്റപ്പെടുത്തുക. എനിക്കത് കേട്ടോണ്ടിരിക്കാൻ വയ്യ. ഇപ്പൊ എനിക്ക് ഒരു കാര്യം വ്യക്തമായി. മീര ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ കാരണം എന്താണെന്ന് ഇവൾക്കറിയാം. ഞാനിവളോട് ചോദിച്ചു തുടങ്ങിയപ്പോ നന്ദൻ ഇടപെട്ടതും ഇവളെ സംസാരിക്കാൻ സമ്മതിക്കാത്തതും അതുകൊണ്ടാ. ഇവള് സത്യം പറയുമെന്ന് പേടിച്ചിട്ട്. അമ്മ ദേവിക്ക് പറഞ്ഞില്ലേ അവൾക്ക് അറിയില്ല എന്ന്? കള്ളം ചെയ്തവര് ചോദിച്ചാൽ ഉടനെ അങ്ങ് സമ്മതിക്കൂ. അമ്മ ചുമ്മാ അതങ്ങ് ചോദ്യം ചെയ്യുമെന്ന് വേണ്ട, ഇത് പോലീസ് സ്റ്റേഷനൊന്നും അല്ലല്ലോ. ഇവൾക്ക് പല രഹസ്യങ്ങളും അറിയാവുന്ന നിന്റെ ഈ ബഹളത്തിൽ നിന്ന് വീണ്ടും വീണ്ടും തെളിയ. ദേവികേ, ഞാൻ വിശ്വസിക്കുന്നു. മീര ഇവിടുന്ന് പെട്ടെന്ന് പോവാൻ കാരണം എന്താണെന്ന് നിനക്കറിയാം. പൂർണ്ണമായിട്ടും എനിക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ താലി തൊട്ട് നീ സത്യം ചെയ്യണം. നിനക്കൊന്നും അറിയില്ലെന്ന്.